ബിഗ് ബോസ് സീസൺ ഫോറിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ എവിക്ഷൻ നടന്നിരിക്കുകയാണ്. ആരാണ് ഔട്ടായിരിക്കുന്നത്? ആരൊക്കെയാണ് ഔട്ടായിരിക്കുന്നത്? വൈൽഡ് കാർഡ് എൻട്രീസ് കേറുമോ? ലാലേട്ടൻ വരുന്നതിന് മുന്നേ ലക്ഷ്മി പ്രിയയും നിമിഷയും തമ്മിൽ കൂറ്റനടി നടന്നിരിക്കുകയാണ്. അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യണം. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് തുടക്കം തന്നെ എവിക്ഷനെ കുറിച്ചിട്ടാണ്. പ്രൊമോ വന്നിട്ടുണ്ട്. അവർണ 9 പേര് എണീറ്റ് നിൽക്കുക, അവർണ എൻ്റെ അടുത്തേക്ക് പുറത്തേക്ക് പോവുക എന്നൊക്കെയാണ് പറഞ്ഞുള്ളത്. അതിൽ തന്നെ എടുത്തു പറയുന്നൊരു കാര്യം, കമൻറ്റ് ബോക്സിനകത്ത് അവർണ ആയിരിക്കില്ല. അത് ശരിയാണ് അല്ലേ? ഒരിക്കലും പ്രൊമോയിൽ ആരാ ഔട്ടായെന്ന് കാണിക്കുമോ? അപ്പോൾ ആ പ്രൊമോ തന്നെ ഒരു ഫെയിലിയർ ആണ്. കാര്യം അവർണ ഔട്ടായിട്ടില്ല എന്ന് എല്ലാവർക്കും മനസ്സിലായി. അവർണ ഔട്ടായിട്ടില്ല എന്നാണ് ഞാനും അറിഞ്ഞത്. അവർണ ഔട്ടായിട്ടില്ല. ഇപ്രാവശ്യം 2 എവിക്ഷൻസ് നടന്നിരിക്കുന്നതായിട്ടാണ് അറിഞ്ഞത്. 2 എവിക്ഷൻസ്. ഒന്ന് ഡെയ്സി, രണ്ടാമത്തത് നവീൻ അറയ്ക്കൽ. രണ്ട് പേര് എവിക്റ്റഡ് ആയിട്ടെന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ വിഷമം തോന്നുന്നുണ്ട്. ഒന്ന്, ഒരു ഏറ്റവും വലിയ ബിഗ് ബോസ് സീസൺസ് 4 ഏറ്റവും നല്ലൊരു മാനിപ്പുലേറ്റർ, ഒരു ഗെയിമർ, ഇമേജ് കോൺഷ്യസ് അല്ലാത്ത ഒരു ഗെയിമർ, അതായത് സ്മോക്കിങ്ങിൻ്റെ കോൺഷ്യസ് ആണ് പുള്ളിക്കാരി, എന്നിട്ട് സ്മോക്ക് ചെയ്യുന്നുണ്ട്. ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട്, നെഗറ്റീവ്സ് ഇട്ട് കളിക്കുന്ന ഒരു മത്സരാർത്ഥി. കണ്ടന്റ് കൊടുക്കുന്നുണ്ട്, തീയിടുന്നുണ്ട് അവിടെ എവിടെയും പോയിട്ട്. നല്ലൊരു മികച്ച ഗെയിമർ, ഒരു ബിഗ് ബോസിന് പറ്റിയ ഒരു കണ്ടസ്റ്റന്റ് ഔട്ടായിരിക്കുന്നു ബിഗ് ബോസ് സീസൺ 4 നിന്ന്. അതാണ് ഡെയ്സി എന്നാണ് അറിഞ്ഞേക്കുന്നത്. ചിലപ്പോൾ ഇന്ന് ഒരാളെ ഔട്ടാക്കും, ചിലപ്പോൾ നാളെ ഔട്ടാക്കും. എന്നാലും രണ്ട് പേര് എവിക്റ്റ് ആയിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. നമുക്ക് ബാക്കി എപ്പിസോഡിൽ കാണാം ആര് എവിക്റ്റ് ആയിട്ടുള്ളത്. ഞാൻ അറിഞ്ഞ കാര്യം നിങ്ങളടുത്ത് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ നവീൻ അറയ്ക്കൽ, ഞാൻ പോളിട്ടിട്ടുണ്ടായിരുന്നു. ഞാനിത് അറിഞ്ഞു കഴിഞ്ഞു പിന്നെയും ഞാൻ പോളിട്ടു. പോളിട്ടപ്പോഴും ഡെയ്സിക്ക് 69% പേര് വോട്ട് ചെയ്തിട്ടുണ്ട് എവിക്റ്റ് ആകും എന്നുള്ളത്. പിന്നെ വന്നേക്കുന്നത് അപർണേനെയാണ്. പക്ഷെ നവീൻ ജി എന്ന് പറഞ്ഞ ഒരാളെ അങ്ങനെ അധികം ആരും കൺസിഡർ ചെയ്യുന്നില്ല. അപർണയ്ക്കും ഡെയ്സിക്കുമാണ് കൂടുതൽ ആൾക്കാരും എവിക്റ്റ് ആവും എന്ന് പറഞ്ഞ് വോട്ടിട്ടേക്കുന്നത്. അപ്പം നവീൻ അറയ്ക്കൽ എനിക്കറിയില്ല എന്താണെന്ന്. ചിലപ്പോൾ എന്തെങ്കിലും നെഗറ്റീവ്സ് വന്നത് കൊണ്ടാവാം ഔട്ടായിരിക്കുന്നത്, ഒന്നും പറയാൻ പറ്റില്ല. നാളെ നമുക്ക്, നാളെയോ ഇന്നോ നമുക്ക് അറിയാൻ പറ്റും നവീൻ അറയ്ക്കൽ ഔട്ടായിട്ടുള്ളത്. എന്തായാലും 2 എവിക്ഷൻസ് നടന്നിരിക്കുന്നു എന്നാണ് അറിഞ്ഞേക്കുന്നത്. പിന്നെ ഈ ഡെയ്സിയെ വോട്ട് ഔട്ടാക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ടാകും. ചിലപ്പോൾ മറ്റുള്ളവർക്ക് നല്ല വോട്ട് കിട്ടുന്നുണ്ടാവാം. മറ്റുള്ളവർക്ക് ഇപ്പം അപർണയ്ക്ക് നല്ല വോട്ട് കിട്ടുന്നുണ്ടാവാം. ചിലപ്പം ഇപ്പം റോബിൻ്റെ ഫാൻസും നമ്മുടെ ബ്ലെസ്ലിയുടെ ഫാൻസൊക്കെ അപർണയ്ക്ക് വോട്ട് കൊടുക്കുന്നുണ്ടാവും, നമുക്ക് അറിയില്ല. ചിലപ്പം ഡെയ്സിയോട് ശത്രുത ഉണ്ടാവാം. ഈ ഇപ്പം ഇവരുടെ ഫാൻസിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ ഫാൻസിൻ്റെ ആരാണോ ഫാൻസിൻ്റെ ഹീറോ, അവർക്കെതിരായിട്ട് നിന്നാൽ അവരെ ഔട്ടാക്കുക. ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്, ഒരു വില്ലൻ ഇല്ലെങ്കിൽ ഒരു ഹീറോ ഉണ്ടാവില്ല, അത് നിങ്ങൾ ഓർക്കുക. എപ്പോഴും ഒരു എതിരാളി ഉണ്ടായിരിക്കണം, എന്നാലേ ഒരു ഹീറോ അവിടെ പൊങ്ങി വരുള്ളൂ. ആരും മൈൻഡ് ചെയ്യാതെ ഒരു ശക്തരായ ഒരു എതിരാളി ഇല്ലെങ്കിൽ ഒരിക്കലും ഒരു ഹീറോ ജനിക്കില്ല. അപ്പോൾ അത് നിങ്ങൾ ഓർക്കുക. ശക്തരായ മത്സരാർത്ഥികൾ, അവർ നെഗറ്റീവ് ആണെങ്കിലും അവരെ സപ്പോർട്ട് ചെയ്യുക, അവരെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്നാണ് എൻ്റെ പ്രാർത്ഥന. അല്ലെങ്കിൽ സേഫായിട്ട് ഒളിച്ച് മാറിയിരുന്ന് സോപ്പിട്ട്, ഈ നന്നായിട്ട് കളിക്കുന്ന ആൾക്കാരെയൊക്കെ സോപ്പിട്ട് ചെറുതായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന പോലെയൊക്കെ കാണിച്ച് സേഫായിട്ട് ഒളിച്ചിരുന്ന് കളിക്കുന്ന ആൾക്കാർ മുന്നിലെത്തുകയും അവസാനം നിങ്ങൾ തന്നെ പറയും ഛേ വേണ്ടിയിരുന്നില്ല എന്ന്. ഇതുപോലെ തന്നെയാണ് സീസൺ 3 നടന്നത്. അല്പസ്വല്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവരെ ഔട്ടാക്ക്, അവളെ ഔട്ടാക്ക്, അവൾ ശരിയല്ല, അവളെ വർത്താനേ ശരിയല്ല. ചിലപ്പോൾ അവരായിരിക്കും ആ കണ്ടന്റ് കൊടുക്കുകയും ആ സീസണിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയും കുറച്ചൊരു തീപ്പൊരി മാനിപ്പുലേഷനൊക്കെ നടത്തുന്ന അവരായിരിക്കും. പക്ഷേ അവരെ ഇഷ്ടപ്പെടാതെ ഔട്ടാക്കിക്കളെ. നമ്മുടെ മലയാളികൾക്ക് കുറച്ചും കൂടെ ഗെയിം ഇനിയും മനസ്സിലാക്കാനുണ്ട്. ഗെയിമർ എന്ന് പറഞ്ഞാൽ നെഗറ്റീവും ഉണ്ട്, പോസിറ്റീവും ഉണ്ട്. നന്നായിട്ട് നല്ല പിള്ള ചമഞ്ഞ് നിൽക്കുന്നത് മാത്രമല്ല ഒരു നല്ല ഗെയിമർ, അത് മനസ്സിലാക്കുക. അപ്പോൾ ഡെയ്സി എന്ന് പറഞ്ഞാൽ നല്ലൊരു മാനിപ്പുലേറ്ററാണ്. ഞാനൊരിക്കലും വിന്നിങ് ക്വാളിറ്റി ഒന്നും പറയില്ല ഡെയ്സിക്ക്. പക്ഷേ സ്വന്തം കാര്യങ്ങൾ തുറന്ന് പറയും, ഇച്ചിരി കൂടുതലാണ് പറയുന്നത്, ശരി തന്നെയാണ്. അത് മേക്കേഴ്സിൻ്റെ ഭാഗത്തുള്ള തെറ്റുകളാണ്. തെറി പറയുന്നവർക്ക്, അതായത് കഴിഞ്ഞ പ്രാവശ്യം ഡോക്ടർ റോബിനെ മാത്രം എണീപ്പിച്ച് നിർത്തിയിട്ട് മോശം വാക്കുകൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ അത് പറഞ്ഞത് ഒട്ടും ശരിയായില്ല. എല്ലാവർക്കും കൊടുക്കണമായിരുന്നു. അവർ വീട്ടുകാരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ റോബിൻ മാത്രമാണ് മോശമായ വാക്കുകൾ ഇവിടെ ഉപയോഗിച്ചതെന്നുള്ളത്. അവിടെയുള്ള എല്ലാവരും അത് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അത് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ വീക്കെൻഡിൽ ഡെയ്സിക്കും ജാസ്മിനും നിമിഷയ്ക്കും ബാക്കിയുള്ള നവീനും എല്ലാവർക്കും ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഈ ഗതി വരില്ലായിരുന്നു. ഇതിൻ്റെ മുഴുവൻ കാരണവും മുഴുവൻ ക്രെഡിറ്റും ഞാൻ ബിഗ് ബോസിന് വെച്ചു കൊടുക്കുകയാണ്, മേക്കേഴ്സിന്. കാര്യം അവർ ഒരിക്കലും എന്നോട്, എന്നെ വാട്സപ്പിൽ വിളിക്കുന്ന എല്ലാവരും പറയുന്നുണ്ട് എന്തുകൊണ്ട് ചേച്ചി ഇവരുടെ നെഗറ്റീവ്സ് ഒന്നും പറയുന്നില്ല, എനിക്കറിയില്ല എന്താണ് പറയാത്തതെന്ന്. ബാക്കിയുള്ള ബിഗ് ബോസുകളിലൊക്കെ പറയുന്നുണ്ട്, അതിൽ വലിയ പുറത്തുള്ള അവരുടെ നെഗറ്റീവ്സ് പറഞ്ഞെന്ന് പറഞ്ഞ് ഒന്നും സംഭവിക്കില്ല. അവർക്ക് തന്നെയാണ് അത് നല്ലത്. അവർ ഗെയിം മാറ്റിപ്പിടിക്കും, അത്രേ ഉള്ളൂ. പിന്നെ എല്ലാവരും വിന്നറാവില്ല, ഒരു വിന്നറേ ആവുകയുള്ളൂ. പക്ഷേ എല്ലാവരെയും കളിക്കാനും എല്ലാവരുടെ തെറ്റുകളും ചൂണ്ടിക്കാട്ടണം. ഒരാളുടെ തെറ്റ് മാത്രമല്ല ചൂണ്ടിക്കാട്ടേണ്ടത്.
ഇനി വീക്കെൻഡ് എപ്പിസോഡ് എങ്ങനെയുണ്ടാവും പ്രൊമോ കണ്ടിട്ടെന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു അത്ര പ്രതീക്ഷയില്ലെന്ന് തന്നെയാണ് എല്ലാവരും പറഞ്ഞേക്കുന്നത്. ബിഗ് ബോസ് അല്ല ലാലേട്ടൻ വരുന്നതിന് മുന്നേ അവിടെ അടിയായിട്ടുണ്ട് നിമിഷയും ലക്ഷ്മി പ്രിയയും തമ്മിൽ. സോഫയുടെ അടിയാണെന്ന് അറിഞ്ഞൂടാ, നിന്റെ വീട്ടിൽ ചെന്ന് വിളിക്കും നിന്റെ ആൾക്കാരെ എന്ന് ലക്ഷ്മി പ്രിയ പറയുന്നുണ്ട്. എൻ്റെ അമ്മയെ പറയാൻ നീ ആരാടി, യു ഷട്ട് യുവർ മൗത്ത്, ഓക്കെ യു ഷട്ട് യുവർ മൗത്ത്. അപ്പം ലാലേട്ടൻ വന്നിട്ട് എൻ്റെ അമ്മേനെ വിളിച്ച് ലാലേട്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മി പ്രിയ പറഞ്ഞു ഞാൻ പഠിച്ചിട്ടുള്ള സ്ഥാപനത്തിൽ ഒരു ദിവസത്തെക്കാട്ടി മൂത്തൊരാളെ, അപ്പം ഞാൻ ആ സ്ഥലത്ത് പഠിച്ചിട്ടില്ല, ഞാൻ ആ സ്കൂളിലല്ല പഠിച്ചത് എന്ന് നിമിഷ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ചർച്ചകൾ ഒരുപാട് നടക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് പറയേണ്ടത് ഒരാളെ മാത്രം ചർച്ച ചെയ്യാതിരിക്കുക, എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുക. അല്ലെങ്കിൽ ഇതേപോലെ കണ്ടസ്റ്റൻറ്റുകൾ നന്നായിട്ട് ഇമേജ് കോൺഷ്യസ് നോക്കാതെ കളിക്കുന്ന കണ്ടസ്റ്റൻറ്റുകൾ പുറത്താവും. എനിക്കതേ പറയാനുള്ളൂ. ഡെയ്സിക്ക് സംഭവിച്ചത് അതാണ്. കറക്റ്റായിട്ടുള്ള ഹിൻഡ് കൊടുത്തിരുന്നെങ്കിൽ പുള്ളിക്കാരി കുറച്ചും കൂടെ നല്ല രീതിയിൽ കളിച്ചേനെ, കളിച്ചിട്ടില്ല. അതുപോലെ നല്ല രീതിയിൽ ഹിൻഡ് കൊടുക്കാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ആ സുചിത്രയും ധന്യയൊക്കെ നല്ല പ്ലെയേഴ്സാണ്. പക്ഷെ അവരെ അവിടെ ഇരുത്തി പരദൂഷണക്കാരികളാക്കുന്നത് ബിഗ് ബോസ് മേക്കേഴ്സാണ്. ബിഗ് ബോസ് മേക്കേഴ്സാണ് അവരെ പരദൂഷണക്കാരികളായിട്ട് മാറ്റുന്നത്. ഞാനത് പറയും. കാര്യം അവർക്ക് കറക്റ്റ് ഹിൻഡ് കൊടുക്കുന്നില്ല. നിങ്ങൾ എന്തിനാണ് അവിടെ ഇന്ന് സംസാരിക്കുന്നത്? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഫ്രണ്ടിൽ വന്ന് നിന്ന് പറയും. ഒരു വാക്ക് മതിയല്ലോ ഇതൊക്കെ. അല്ലെങ്കിൽ എന്തിനാണ് നിങ്ങളെല്ലാവരും കൂടെ ഗ്രൂപ്പായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത്? ഇനി ഈ രണ്ട് പേര് ഔട്ടായി കഴിഞ്ഞാൽ ആ ഏറ്റവും വലിയ അടി സംഭവിക്കാൻ പോകുന്ന രണ്ട് ഗ്രൂപ്പുകാണ്. ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ സീരിയൽ ഗ്രൂപ്പിന്. നവീൻജി നവീൻജി എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ ടോപ്പ് ഫൈവിലൊക്കെ ആവും എന്ന് പറഞ്ഞ് റെഡിയായി നിൽക്കുകയാണ്. അങ്ങനെ ഒരാൾ ഔട്ടാവുമ്പോൾ ഉണ്ടല്ലോ അവിടെ ഭയങ്കരമായ ഒരു കോളിളക്കം വരും അവരുടെ മനസ്സിൽ. അയ്യോ പുറത്ത് വേറെ എന്തോന്നോ ആണെന്ന് അവർക്ക് മനസ്സിലാവും. ഒരു ഐ ഓപ്പണർ ആയിരിക്കും. രണ്ടാമത്തത് നിമിഷയ്ക്കും ജാസ്മിനും വലിയൊരു അടിയായിരിക്കും ഡെയ്സി ഔട്ടായത്. അങ്ങനെ എന്നും വായത്തുറിഞ്ഞ് ഇപ്പം എനിക്ക് തോന്നുന്നു പിന്നെയും സേഫ് ഗെയിമിങ്ങിലേക്ക് പോകുമോ എന്നൊരു ഡൗട്ട് എനിക്കുണ്ട്. അല്ലെങ്കിൽ ഇവർ കളിച്ചു തുടങ്ങും. പക്ഷേ ബിഗ് ബോസിൻ്റെ ഇപ്പോഴത്തെ പോക്കനുസരിച്ച് താഴോട്ടാണ് പോകുന്നത്, വളരെ താഴോട്ടാണ്. ഡോക്ടറുടെ ഗ്രാഫ് പറയാനൊന്നുമില്ല, എനിക്ക് പറയാൻ ഇനി വാക്കുകളില്ല. പുള്ളിക്കാരെ സ്വയം കുഴി തോണ്ടിയിട്ട് അതിനകത്ത് കയറി ഇരുന്ന് മണ്ണിട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ദിൽഷേൻ്റെ അടുത്ത് പോയി പറയുന്നുണ്ടായിരുന്നു ഇന്ന് ലൈവിൽ, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ദിൽഷ നീ ബ്ലസ്ലീൻ്റെ അടുത്ത് അധികം സൂക്ഷിക്കണം കുറച്ചൊക്കെ. നിങ്ങൾ പുറത്തിറങ്ങിയിട്ട് കോഴിക്കോട് അങ്ങാടിയുടെ ഇടയിൽ കൂടെ നിങ്ങൾ രണ്ടുപേരും നടന്നാൽ നിങ്ങളെക്കുറിച്ച് എന്തൊക്കെ പറയും എന്തൊക്കെ. പുള്ളിക്കാരൻ ഇമേജ് കോൺഷ്യസ് അല്ലാത്ത ഒരാളാണ്. എന്താ പറ്റിയ എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഇമോഷണലി വീക്കായതാണോ അതോ ഇമോഷണലി ദിൽഷയുടെ ഒരു ഷാഡോ ആയിട്ട് നിൽക്കുന്നത് പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നു. എനിക്കറിയില്ല ഡോക്ടർ റോബിൻ്റെ കളി എങ്ങോട്ടാണ് പോകുന്നത്. ഇനിയിപ്പോൾ ഇന്ന് ലാലേട്ടൻ വന്ന് വഴക്ക് കൊടുക്കും, അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുകയെന്ന് അതും എനിക്കറിയില്ല. അപ്പം മൊത്തത്തിൽ എനിക്ക് സീസൺ ഫോറിൻ്റെ പോക്ക് വളരെ മോശമായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇനി എല്ലാവർക്കും അസുഖമാണ്, എല്ലാവർക്കും പനി, ജലദോഷം, വയറുവേദന, വയറ്റിളക്കം ഒക്കെയാണ്. ഞാൻ പച്ചയ്ക്ക് പറയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആഴ്ചത്തെ ടാസ്ക് മിക്കവാറും എന്തെങ്കിലും ഒന്ന് കലാപരമായിട്ടുള്ള ടാസ്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇരുന്ന് ചെയ്യാനുള്ള എന്തെങ്കിലും ആയിരിക്കും. ഫിസിക്കൽ ടാസ്ക് ഒന്നും കൊടുക്കാൻ ചാൻസ് ഇല്ല, കാര്യം എല്ലാവർക്കും പനിയാണ്. അപ്പോൾ പിന്നെയും ടി ആർ പി താഴും. പിന്നെ പറയാനുള്ളത് ഇത്രയും കാര്യം. വൈൽഡ് കാർഡിൻ്റെ കാര്യം, വൈൽഡ് കാർഡിൻ്റെ കാര്യം ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല. ഈ ആഴ്ച ഉണ്ടാവില്ലെന്നൊക്കെ അറിയുന്നത് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. വൈൽഡ് കാർഡ്സിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ്, ഞാനും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. എൻ്റെ പൊന്ന് വൈൽഡ് കാർഡ് എവിടെ ഇരുന്നെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാത്രമേ ഗെയിം മാറ്റാൻ പറ്റുള്ളൂ. ദയവ് ചെയ്ത് പോയി ഗെയിം മാറ്റിമറിക്കുക, ടാർഗറ്റ് ചെയ്ത് പോകും. ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ടാർഗറ്റ് ചെയ്ത് പോകാം. കാര്യം വൈൽഡ് കാർഡ് പോകാൻ പറഞ്ഞാൽ വളരെ റിസ്കി ആയിട്ടുള്ള പണിയാണ് വൈൽഡ് കാർഡ്സിന്. കാര്യം അവർക്കൊരു സ്ഥാനം പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ കാര്യം. ബാക്കി വീട്ടുകാരെല്ലാം ഒന്നിച്ച് നിൽക്കും ഇവരെ പുറത്താക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും കൂടി ഒന്നിച്ച് ഇവരെ നോമിനേറ്റ് ചെയ്യും എല്ലാ വീക്കെൻഡിലും. അങ്ങനെ എല്ലാ നോമിനേഷനിലും അങ്ങനെ വീക്ക് അങ്ങനെ നോമിനേറ്റ് ചെയ്യുമ്പോൾ ഇവർ വീക്കാണെങ്കിൽ ഇവരൊക്കെ ഔട്ടാവുകയും ബാക്കിയുള്ളവർ സേഫ് ആവുകയും ചെയ്യും. സോ ആ ഒരു ഇതിൽ പെടാതെ, ആ ഒരു ഗെയിമിൽ പെടാതെ നിങ്ങളൊരു യുണീക്കായിട്ട് നിന്ന് നിങ്ങളൊരു സ്ഥാനം കണ്ടുപിടിക്കാൻ നോക്കുക. ഈ ആഴ്ച എനിക്കറിയില്ല ഒരു മാസം കഴിഞ്ഞിട്ടും ഒരു വൈൽഡ് കാർഡിനെ ഇവർ വിടാത്തെന്തെന്ന്, എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല. ഭയങ്കര വിഷമമുണ്ട് ബിഗ് ബോസിൻ്റെ ഈ ഒരു പോക്ക്. രണ്ട് പേര് എവിക്റ്റ് ആയിട്ടുണ്ട്, ഡെയ്സി നവീനും. ബാക്കിയൊക്കെ ഇനി നമുക്ക് റിവ്യൂ, ചിലപ്പോൾ ഒരാളായിരിക്കും ഇന്ന് എവിക്റ്റ് ആവുന്നത്, ചിലപ്പം പ്രാങ്കായിട്ട് അവരുടെ അങ്ങനെ കാണിക്കും. ബാക്കി ഉണ്ടാവുമോ ഇല്ലയോ നമുക്ക് കണ്ടറിയാം. ബാക്കി ഞാൻ റിവ്യൂ ആയിട്ട് വരാം, വലിയൊരു റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും എപ്പിസോഡ് കഴിഞ്ഞിട്ട്. അതുവരേക്കും ബൈ.